നേര്യമംഗലം പൊതുശ്മശാനത്തിൽ മാലിന്യം നിക്ഷേപിച്ചതിൽ പ്രതിഷേധിച്ച് കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റിനെ യു ഡി എഫ് മെമ്പർമാരും നേതാക്കളും ഉപരോധിച്ചു. 24 മണിക്കൂറിനകം മാലിന്യം നീക്കിയില്ലെങ്കിൽ കൂടുതൽ ശക്തമായി പ്രതികരിക്കുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. നേര്യമംഗലത്ത് വിവിധയിടങ്ങളിൽ കുന്നുകൂടിയിരുന്ന മാലിന്യങ്ങൾ പഞ്ചായത്ത് അധികൃതർ പൊതുശ്മശാനത്തിൽ തള്ളിയിരുന്നു. ഈ സംഭവത്തിലാണ് യു ഡി എഫ് പ്രതിഷേധം ഉയർത്തിയത്. പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് ശ്മശാനത്തിൽ മാലിന്യം തള്ളിയതെന്നും മാലിന്യം നീക്കം ചെയ്യുമെന്ന് കഴിഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ പ്രസിഡന്റ് നൽകിയ ഉറപ്പ് പാലിച്ചില്ലെന്നുമാണ് ആരോപണം. പഞ്ചായത്ത് ഓഫീസിൽ പ്രസിഡന്റിന്റെ ക്യാബിനിലാണ് ഉപരോധ സമരം നടത്തിയത്. യു ഡി എഫ് മെമ്പർമാരും നേതാക്കളും പങ്കെടുത്തു. ഉടൻ മാലിന്യം നീക്കം ചെയ്യുമെന്ന് സെക്രട്ടറി ഉറപ്പ് നൽകിയതിനെ തുടർന്ന് ഉപരോധം അവസാനിപ്പിച്ചു. ഏറെ പവിത്രതയോടെ കാണുന്ന ശ്മശാനത്തെ മാലിന്യ നിക്ഷേപ കേന്ദ്രമാക്കിയത് ന്യായീകരിക്കാനാകാത്ത തെറ്റാണെന്ന് യു ഡി എഫ് നേതാവ് സൈജൻ ചാക്കോ പറഞ്ഞു. മൃതശരീരങ്ങളെ അപമാനിച്ച പ്രസിഡന്റ് രാജിവെക്കണം. 24 മണിക്കൂറിനകം മാലിന്യം നീക്കിയില്ലെങ്കിൽ കൂടുതൽ ശക്തമായി പ്രതികരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഈ വിഷയം കഴിഞ്ഞ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയിൽ യു ഡി എഫ് ഉന്നയിക്കുകയും ഇതിന് എത്രയും പെട്ടെന്ന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതാണ്. ഇത് ജനങ്ങളുടെ വലിയൊരു വികാരമാണ്. പാവപ്പെട്ട ആളുകൾ അവിടെ മെഴുകുതിരി കത്തിച്ച് മുട്ടിൽ പോയി പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്. അവരുടെ പിതാക്കന്മാരെയും മാതാക്കന്മാരെയും ഒക്കെ അവിടെ അടക്കം ചെയ്തിട്ടുള്ള സ്ഥലമാണ്. ആ പുണ്യഭൂമിയിൽ NH സൈഡിലുള്ള എല്ലാ വേസ്റ്റ് മാലിന്യവും കൂടി ആ സ്ഥലത്ത് കൊണ്ടുപോയി നിക്ഷേപിച്ചിരിക്കുകയാണ്. ശ്മശാനമൊക്കെ വളരെ മാന്യമായി നമ്മളെപ്പോഴും അതിനെ സ്നേഹ ബഹുമാനത്തോടെ നോക്കിക്കാണുന്ന ഒരു സ്ഥലമാണ്. നൂറുകണക്കിന് ആളുകളെ, ആയിരക്കണക്കിന് ആളുകളെയാണ് അവിടെ അടക്കം ചെയ്തിരിക്കുന്നത്. മറ്റു സ്ഥലമില്ലാത്തത് കൊണ്ടാണ് അവിടെ കൊണ്ടുവന്ന് അടക്കം ചെയ്തിരിക്കുന്നത്. ആ സ്ഥലത്ത് ഇത്തരം കാര്യങ്ങൾ ധിക്കാരപൂർവ്വം ചെയ്യുന്ന ഈ നടപടിയെ ശക്തമായി ഞങ്ങൾ ചോദ്യം ചെയ്യും. 24 മണിക്കൂറിനുള്ളിൽ ആ മാലിന്യം, ഇട്ട മാലിന്യം അവിടെ നീക്കം ചെയ്ത് പരിപാവനമായ ഭൂമി സംരക്ഷിച്ചില്ലെങ്കിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സൗമ്യ ശശി, ജിൻസിയ ബിജു, രാജേഷ് കുഞ്ഞുമോൻ, ജിൻസി മാത്യു, സന്ധ്യ ജേസൺ, ജെയ്മോൻ ജോസ്, MS റസാഖ്, CP ഉമ്മർ, ബിനീഷ് ബിജു തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്തു. KCV ന്യൂസ്, നേര്യമംഗലം.